നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ അമിതവണ്ണം ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കുട്ടികളിലെ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ദീപ അനിരുദ്ധാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കുട്ടികളിലെ അമിതവണ്ണം ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കുട്ടികളിലെ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം, അത് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ദീപ അനിരുദ്ധാണ്. ഇന്ന് പല കുട്ടികളിലും കാണുന്നതാണ് അമിതവണ്ണം എന്നൊരു പ്രശ്നം. ഇതുമൂലം ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ, കുട്ടികളിലെ അമിതവണ്ണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ അമിതവണ്ണം എന്നൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. അമിതവണ്ണത്തിന്റെ പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ വന്ന ജീവിതശൈലി മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വ്യായാമം ഇല്ലായ്മയും ധാരാളമായിട്ടുണ്ട് കുട്ടികൾ. ഇന്നത്തെ കുട്ടികൾ മൊബൈൽ, TV തുടങ്ങിയ ഗാഡ്ജറ്റ്സിനോട് വളരെയധികം അഡിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വ്യായാമം ഉണ്ടാകുന്നില്ല. പിന്നെ വളരെയധികം ഫാസ്റ്റ് ഫുഡുകൾ, അതായത് മധുരമുള്ളതും അതുപോലെ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ വളരെയധികം ലഭ്യമാണ്. ഇതിന്റെ എല്ലാം പ്രത്യാഘാതമായി അമിതവണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു രോഗലക്ഷണമല്ല, എന്നാൽ ചില എൻഡോക്രൈൻ ഡിസീസസ് അല്ലെങ്കിൽ ചില രോഗങ്ങളുടെ ലക്ഷണമായിട്ട് ചിലപ്പോൾ കാണാൻ കഴിയും. 90% നമ്മളുടെ ജീവിതശൈലി രോഗമായിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. ഒരു 10% മാത്രമേ ഉള്ളൂ ചില രോഗങ്ങളുടെ ലക്ഷണമായിട്ട് കാണുന്നത്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഈ അമിതവണ്ണമുള്ള കുട്ടികളെ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം എത്തുന്നുണ്ടോ? എപ്പോഴാണ് ഇത് ഒരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്? ഇപ്പോൾ കുട്ടിയുടെ വണ്ണം, അതായത് സാധാരണഗതിയിൽ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 വർഷം 2 കിലോയൊക്കെ തൂക്കം കൂടാൻ പാടുകയുള്ളൂ. അപ്പൊ അതിനപ്പുറമായിട്ട് വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ കുട്ടിയെ കാണുമ്പോൾ തന്നെ കുട്ടി വണ്ണം വയ്ക്കുന്ന, കഴുത്തിൽ കറുപ്പ്, അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളെല്ലാം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടുത്തുള്ള പീഡിയാട്രിഷനെ പോയി കാണിക്കണം. ആ കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ് അതെല്ലാം അവരെ പരിശോധിക്കുകയും BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളൊരു ഒരു സംഖ്യയുണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പീഡിയാട്രിഷനെയാണ് ആദ്യം കാണിക്കുന്നത്. അതിൽ അൺഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു സ്പെഷ്യലിസ്റ്റും കാണിക്കുക തന്നെ വേണം. തീർച്ചയായും ഡോക്ടർ, കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലാണെങ്കിൽ പോലും അമിതവണ്ണം ഒരു പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ അമിതവണ്ണം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്? പണ്ട് കാലത്ത് 40കളിലും 50കളിലും മാത്രം കാണുന്ന ഡയബറ്റീസ് എന്ന രോഗം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അമിതവണ്ണം മൂലം 10 വയസ്സിന് ശേഷം ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ 3-4 കൊല്ലത്തിനിടയിൽ പ്രമേഹ രോഗം വളരെയധികം വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, ഇരട്ടിയായിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റ് അസുഖങ്ങൾ, രക്താതി സമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അതുപോലെ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഫാറ്റി ലിവർ എന്നുള്ള രോഗം ഉണ്ടാകും, കൊളസ്ട്രോൾ വളരെയധികം ഹൈ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം കൊളസ്ട്രോൾ അമിതമായി കൂടിയാൽ നമുക്കറിയാം രക്തധമനികളിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് ഏർലി ആയിട്ട് ഹൃദയാഘാതവും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാം. പിന്നെ ഇത് മാത്രമല്ല, വണ്ണമുള്ള കുട്ടികൾക്ക് അവരുടേതായ മാനസിക പ്രശ്നങ്ങൾ, എല്ലാവരും കളിയാക്കുന്ന മൂലം ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഇത് മാത്രമല്ല, നമ്മളുടെ പിത്താശയത്തിൽ കല്ലുണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ ബോൺസിനെ, എല്ലുകളെ ബാധിക്കാം, അതുപോലെ തന്നെ കിഡ്നി, അവയെല്ലാം ബാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തെയും അമിതവണ്ണം ബാധിക്കുന്നു. ഇതിന്റെ എല്ലാം പ്രത്യാഘാതമായി എന്ത് സംഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ, കുട്ടിയുടെ ലൈഫ് സ്പാൻ, അതായത് കുട്ടി ഒരു 10 or 20 വർഷങ്ങൾ ആയി നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ചില കുട്ടികൾക്ക് 40കളിലും 30കളിലുമെല്ലാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് അവർ ഹെൽത്തി ആയിട്ട് തോന്നുകയാണെങ്കിലും ഭാവിയിൽ അവരുടെ ലൈഫ് സ്പാൻ, അതായത് ഒരു ജീവിതത്തിന്റെ ആ ഒരു ലൈഫ് സ്പാൻ കുറയുന്നതായിട്ട് കാണും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ ഒരു തീർച്ചയായും വലിയ ആൾക്കാരിലും ഉണ്ടാകുന്നുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടെ ചേരുകയാണ്, പൊന്നാനിയിൽ നിന്നും സുകുമാരനാണ്. സുകുമാരൻ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സുകുമാരൻ, ചോദിച്ചോളൂ. ഹലോ, എന്റെ പിന്നെ മകന്റെ കുട്ടികള് ഗൾഫിലുള്ളത്,
മിഠായി കൂടുതൽ കഴിക്കുന്നതും ചോക്ലേറ്റ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അതുപോലെ കുട്ടിയെങ്കിൽ എത്ര മാസം കൂടുമ്പോൾ വയറിളക്കണം എന്നൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പറയുന്ന ചോക്ലേറ്റ്, അമിതമായ ചോക്ലേറ്റ്, മധുര പലഹാരങ്ങൾ, എണ്ണ എണ്ണ പലഹാരങ്ങൾ, കൊഴുപ്പുള്ള പലഹാരങ്ങൾ, ഇതെല്ലാം അതുപോലെ ഫ്രൈഡ് വറുത്ത സാധനങ്ങൾ, എസ്പെഷ്യലി ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം വളരെയധികം കഴിക്കുന്ന മൂലമാണ് നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ പൊണ്ണത്തടി ആയിട്ട് കണ്ടുവരുന്നത്. ഇതെല്ലാം വളരെ ചീപ്പായിട്ട് കിട്ടും. അതുപോലെ കടകളിൽ ഇതെല്ലാം ഫ്രീ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെയുള്ള രീതിയിലൊക്കെ കാണാം. അപ്പൊ നമ്മളത് വാങ്ങിക്കാൻ ടെംപ്റ്റഡ് ആകുന്നു, മനസ്സിലായോ? അപ്പം ഈ ചോക്ലേറ്റുകൾ അമിതമായി കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു പ്രധാന, അതുപോലെ ക്രീം ബിസ്ക്കറ്റുകൾ അതൊക്കെ. അപ്പൊ മധുരത്തിന്റെ ഉപയോഗം കുറയ്ക്കണം. കുട്ടികൾ പ്രത്യേകിച്ചും ഇഷ്ടംപോലെ കിട്ടുന്നു എന്ന് വിചാരിച്ച് വല്ലപ്പോഴും ഒരിക്കലൊക്കെ ആവാം, എന്നാൽ മധുരത്തിന്റെ ഉപയോഗം തീർച്ചയായിട്ടും കുറയ്ക്കണം. പിന്നെ ഈ മധുരം കഴിക്കുന്നതുകൊണ്ട് വരെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനോട് യോജിക്കാനാവുന്നില്ല. അത് അല്ലെങ്കിൽ തന്നെ കുട്ടിയുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകാം. അപ്പൊ സാധാരണ കുട്ടികൾ 6 മാസത്തിലൊരിക്കൽ വരയിളക്കേണ്ടതാണ്. അത് വരെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സിക്കുകയും വേണം. ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ കുറച്ചു മുൻപ് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗത്തെ പറ്റി. അത് കുറച്ചുകൂടെ ഒന്ന് വിശദമായി പറയുകയാണെങ്കിൽ, ഈ അമിതവണ്ണമുള്ള കുട്ടികളിൽ ഈ ഡയബറ്റീസിനുള്ള സാധ്യത എത്രത്തോളമാണ്? വളരെ ചെറുപ്പത്തിലേ ഇങ്ങനെ പ്രമേഹത്തിന് സാധ്യതയുണ്ടോ? അമിതമുള്ള വണ്ണമുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും പ്രമേഹ സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ കണ്ടിരുന്നത് 40കളിലും 50കളിലും 60കളിലൊക്കെയാണ്. എന്നാൽ അമിതവണ്ണമുള്ള കുട്ടികൾ ബോഡി മാസ് കൂടുകയാണ്, എസ്പെഷ്യലി 30 മുകളിലൊക്കെ വരികയാണെങ്കിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്, 80% മുകളിലാണ്. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, പ്രമേഹത്തിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ആ സമയത്ത് കുട്ടിയുടെ കഴുത്തിൽ കറുപ്പ് വരികയും അങ്ങനെയുള്ള ചില ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അത് കാണുകയാണെങ്കിൽ നമ്മൾ ഉടനെ മനസ്സിലാക്കണം പ്രമേഹം വരാനുള്ള ചാൻസ് വളരെ വളരെ അധികമാണെന്ന്. അപ്പൊ നമ്മൾ വലിയവരിൽ കാണുന്ന ജീവിതശൈലി രോഗം ആയ പ്രമേഹം, അതായത് Type 2 diabetes വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഇടയിൽ തന്നെ 10 വയസ്സ് 10-12 വയസ്സുള്ള കുട്ടികൾ വളരെയധികം വെയിറ്റ് വർദ്ധിച്ചത് മൂലം ഡയബറ്റീസ് ആയിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു കോവിഡിന് ശേഷമാണ് കുട്ടികൾ മൊബൈലിൽ കൂടുതലായിട്ട് കാണുന്നു, മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുന്നു, TV കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വ്യായാമം ഇല്ലാതെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടെത്തി, അതായത് കുട്ടി വെയിറ്റ് അനാരോഗ്യകരമായി കൂടുന്നു എന്ന് കാണുകയാണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതെല്ലാം നേരത്തെ ചെയ്യുകയാണെങ്കിൽ പ്രമേഹ സാധ്യത വളരെയധികം കുറയുന്നു. അതല്ല, ഇങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ട് വരുന്ന ഡെഫിനറ്റ് ആയിട്ടും 20 വയസ്സിന് മുമ്പ് തന്നെ കുട്ടിക്ക് പ്രമേഹം വരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ഹിസ്റ്ററി കൂടെ ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസ് വളരെയധികമാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടെ ചേരുന്നുണ്ട്, ചാലുശ്ശേരിയിൽ നിന്നും ജബ്ബാറാണ്. ജബ്ബാർ ഡോക്ടറോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ശരീരം മെലിഞ്ഞു വരുന്നതിന്റെ കാരണം അറിയാനാണ്. ഹലോ, ശരീരം മെലിഞ്ഞു വരുന്നത് നമ്മൾ പ്രതിപാദിക്കുന്ന അമിതവണ്ണത്തെ കുറിച്ചാണ്. എന്നാലും ഞാൻ പറയാം, മെലിഞ്ഞു വരുന്ന കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് ഒരു 17. എത്ര വയസ്സ് കുട്ടിയുടെ? പ്രായം ഒന്ന് പറയാമോ? ഒരു 18 വയസ്സുണ്ട്. 18 വയസ്സുണ്ട്. ഓക്കെ, അപ്പോൾ പല കാരണങ്ങളുണ്ട് വരാം കുട്ടിക്ക്. ഇപ്പോൾ ചില എൻഡോക്രൈൻ അസുഖങ്ങൾ, അതായത് തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ മാനസികമായ എന്തെങ്കിലും ഡിപ്രഷൻ, അങ്ങനെയുള്ള ചില സ്ട്രെസ്സുകൾ കൊണ്ട് ആണെങ്കിലും വരാൻ പറ്റും. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, മൂത്രം ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ചില പ്രമേഹമായിരിക്കാം. അപ്പൊ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അമിതമായ പിന്നെ പല ഇത് കൂടാതെ വളരെയധികം കാരണങ്ങൾ ഉണ്ട് മെലിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വിദഗ്ധമായിട്ട് ഒരു പരിശോധന എന്തായാലും ആവശ്യമാണ്. എത്ര കിലോ കുറഞ്ഞു, അതുപോലെ അസുഖങ്ങൾ, അതായത് അസോസിയേറ്റഡ് ആയിട്ട് പനി ഉണ്ടെങ്കിൽ അത് അസുഖങ്ങളെ കുറിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ 18 വയസ്സുള്ള കുട്ടി മെലിഞ്ഞു വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതൊരു നോർമൽ അല്ല. ഒരു വിദഗ്ധനെ കൊണ്ട് കാണിക്കുകയും ആവശ്യമായ ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും തന്നെ വേണം. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ കുട്ടികളിലെ അമിതവണ്ണം നമുക്ക് എങ്ങനെ തടയാനാകും? എപ്പോൾ മുതലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടതായുള്ളത്? നമ്മള് ഇപ്പൊ കുട്ടി സാധാരണഗതിയിൽ കുട്ടികൾ ഒരു 5-6 വയസ്സ് വരെ ഒരു അധികം വണ്ണമൊന്നും കാണാറില്ല സാധാരണഗതിയിൽ. അതിനുശേഷമാണ്
വെയിറ്റ് വെച്ച് വരുന്നത്. ഇതിന് ആഡിപ്പോസിറ്റി റീബൗണ്ട് എന്ന് പറയും, നമ്മളുടെ ഒരു ബോഡിയുടെ ഫാറ്റ് കൂടുന്ന ഒരു ടൈമാണ് 5 വയസ്സ് 6 വയസ്സിന് ശേഷം. അപ്പൊ ആ സമയത്ത് തന്നെ കുട്ടിയുടെ വെയിറ്റ് ഹൈ ഓവർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ കുട്ടികൾ അമിതവണ്ണം ഉണ്ടാകും. അമിതവണ്ണമുള്ള കുട്ടികൾ അതുപോലെ തന്നെ വലുതാകുമ്പോൾ ഈ അമിത വണ്ണമുള്ള അവസ്ഥ വലിയ പ്രായത്തിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന്, അതായത് ഇപ്പൊ കുട്ടിയുടെ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ വണ്ണം ആവശ്യത്തിൽ അധികം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതുപോലെ തന്നെ കുട്ടിക്ക് വേറെ ലക്ഷണങ്ങൾ എല്ലാം വരികയാണ്, കുട്ടി അമിതമായി ഭക്ഷണം കഴിക്കുന്നു, അമിതമായി മൂത്രമൊഴിക്കുന്നു, അതുപോലെ തന്നെ കുട്ടി കൂർക്കം വലി, ചിലവർക്ക് കൂർക്കം വലി അധികമായിട്ട് വരും, അതുപോലെ തന്നെ കുട്ടിക്ക് ചിലപ്പോൾ തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ, കുട്ടിക്ക് അതിന് ക്ഷീണം തളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു അടുത്ത ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ഈ പറഞ്ഞ പോലെ വെയിറ്റും ഹൈറ്റും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ട് കുട്ടി ഡോക്ടർ പരിശോധിച്ചിട്ട് കുട്ടിയെ റെഫറൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ 90% കാര്യങ്ങളും നമ്മളുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. കുട്ടികൾക്ക് ഇപ്പൊ അധികമായി മധുരവും എക്സസൈസ് ഇല്ലാതെ വ്യായാമം ഇല്ലായ്മ എല്ലാം വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഏർലി ആയിട്ട് നമുക്ക് അത് ഇന്റർവീൻ ചെയ്യാം. അതല്ല, ഒരു 10% പേരില് ചില രോഗങ്ങളിലെ ലക്ഷണാവസ്ഥയായിട്ട് നമുക്ക് അമിതവണ്ണം കാണാൻ പറ്റും. ഇപ്പോൾ പറയുന്ന തൈറോയ്ഡിന്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ വണ്ണം വെക്കാം, അതുപോലെ തന്നെ ചില എൻഡോക്രൈൻ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വളർച്ചാ ഹോർമോണിന്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ വെക്കാം, ചില ജനിതകമായ രോഗങ്ങളുടെ ഭാഗമായിട്ടും അമിതവണ്ണം ചിലപ്പോൾ കാണാറുണ്ട്. അതെല്ലാം വളരെ റെയറാണ്, എന്നാൽ പോലും ഇത് വിദഗ്ധനായ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ അറിയാൻ പറ്റും. അതായത് കുട്ടിക്ക് രോഗത്തിന്റെ ഭാഗമായിട്ടാണോ അമിതവണ്ണം, അതോ ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ്. നമ്മൾ കാണുന്ന അധികം ജീവിതശൈലി രോഗങ്ങളാണ്, അതിലാണ് ഈ പറഞ്ഞ ഷുഗർ, ഡയബറ്റീസ്, ഫാറ്റി ലിവർ അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് അധികവും നമ്മുടെ ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. കുട്ടി വെയിറ്റ് കൂടി എന്ന് കുട്ടി വണ്ണം പല മാതാപിതാക്കളും ഇത് തിരിച്ചറിയുന്നില്ല. കുട്ടി ഹെൽത്തി ആണെന്നാണ് പറഞ്ഞത്, ചില വണ്ണം കൂടി വരുന്നത് ഹെൽത്തി ആണെന്ന്, പക്ഷെ അത് ആക്ച്വലി അൺഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അത്. ഒരുപാട് വണ്ണം വെക്കുന്നത് വളരെ വളരെ അൺഹെൽത്തി ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഭാവിയിൽ മാത്രമല്ല, ഒരു 5-10 വർഷത്തിനുള്ളിൽ അവർക്ക് ഓരോ അസുഖങ്ങൾ ക്രമേണ പ്രകടമാകും. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്ന് ബൈജു ആണ്. ബൈജു ഡോക്ടറോട് ചോദിക്കാം. ഹലോ ബൈജു, ചോദിച്ചു. ഹലോ 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 ഡോക്ടർ. ഹലോ, എന്റെ കുട്ടിക്ക് പെൺകുട്ടിയാണ്, 8 വയസ്സുണ്ട്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് 45 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോ നല്ല വണ്ണമുള്ള ശരീര പ്രകൃതിയാണ്. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ കഴുത്തിന്റെയും തുടയെടുക്കലൊക്കെ കറുത്ത പാടുള്ളതുകൊണ്ട് സ്കിൻ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ സ്കിൻ ഡോക്ടറും പറഞ്ഞത് ഇത് ഈ അമിതവണ്ണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അവര് ക്രീമൊക്കെ തന്നിരുന്നു. അപ്പൊ പുള്ളിക്കാരുടെ ഈ ഇത്രയും ഭക്ഷണ പ്രിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ മൂത്രമൊഴിക്കലും കൂടുതലാണ്. പിന്നെ ഒരു നമ്മളൊരു 2 മീറ്റർ അകലെ നിന്നാൽ പോലും പുള്ളിക്കാർക്ക് ശ്വാസം എടുക്കുന്നതും വളരെ സ്ട്രെയിൻ ചെയ്ത് ശ്വാസം എടുക്കുന്നതും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്തായിരിക്കും ഡോക്ടറെ? അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ 8 വയസ്സിലുള്ള ഒരു കുട്ടിക്ക് മാക്സിമം ഒരു വെയിറ്റ് 24-25 പാടുള്ളൂ. കുട്ടി 45 കിലോ ഉണ്ടെന്ന് പറയുന്നത് വളരെ വെയിറ്റ് കൂടുതലാണ്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഇപ്പൊ തന്നെ ഇന്റർവീൻ ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മൾ അതിൽ ഇടപെട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. വണ്ണം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയാൽ, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ രോഗങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ പറയുന്ന പോലെ വെള്ളം കൂടുതലും മൂത്രം ഒഴിക്കലും കൂടുതലാണെങ്കിൽ എന്തായാലും ഡയബറ്റീസിന് പ്രമേഹത്തിന് വേണ്ടി ഡെഫിനറ്റ് ആയിട്ടും നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്രയും ഈ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, ഈ ശ്വാസം മുട്ടൽ പോലുള്ള രോഗങ്ങളും കാണാറുണ്ട് അമിത വണ്ണമുള്ള കുട്ടികളിൽ. രാത്രി കൂർക്കം വലി ഉണ്ടാകുന്നുണ്ട്, ഉറക്കമില്ലായ്മ വരും, അതുപോലെ തന്നെ ശ്വാസം മുട്ടലും വരാം ഈ പറഞ്ഞ ഇതിനകത്ത്. അപ്പം ആ ശ്വാസം അതെല്ലാം ഈ ഇതിന്റെ ഒരു ഓരോരോ കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നതാണ്. എന്തായാലും ഈ കുട്ടിയെ ഉടൻ തന്നെ വ്യക്തമായിട്ടൊരു പീഡിയാട്രിഷനെ ആദ്യം കാണിക്കുക, സാധിക്കുമെങ്കിൽ ഒരു പീഡിയാട്രിക് എൻഡോക്രൈൻ ഡോക്ടറെ കാണിക്കുക. നമ്മൾ ഇപ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ ഓരോന്നായി നന്നായി ചെയ്യുകയാണെങ്കിൽ, ഞാൻ അതിലേക്ക് വരാം, ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വെയിറ്റ് ഈ കൂടുന്ന ഒരു അവസ്ഥ പെട്ടെന്നൊന്ന് ഫ്ലാറ്റും ചെയ്യാൻ പറ്റും. ഒരുപാട് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടാണ്. പടിപടിയായി ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് വെയിറ്റ് കൂടുന്നതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടിക്ക് വേറെ അസുഖമൊന്നും ഇല്ല എന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് അങ്ങനത്തെ ചില അസുഖങ്ങൾ ചിലപ്പോൾ ഉണ്ട്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ഡോക്ടറെ ഒരു പീഡിയാട്രിഷനെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ്.
ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിലെ അമിതവണ്ണം അത് നിയന്ത്രിക്കുന്നതിനായി അല്ലെങ്കിൽ ഈ അമിതവണ്ണം വരാതിരിക്കാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭക്ഷണ നിയന്ത്രണം, രണ്ടാമത് വ്യായാമം. ഭക്ഷണ നിയന്ത്രണം എന്ന് വെച്ചാൽ കുട്ടി ഭക്ഷണത്തിന്റെ അളവ്, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം മതി. നമ്മൾ എക്സ്ട്രാ എക്സസീവ് ആയിട്ട് അല്ല എക്സ്ട്രാ ആയിട്ട് അതായത് ചോറ് മൂന്ന് നാല് നേരം എല്ലാം ചോറൊന്നും കഴിക്കരുത്. എന്നുവെച്ചാൽ കഴിക്കുകയാണെങ്കിൽ രണ്ടു നേരം മാത്രമേ ചോറ് കഴിക്കാവുള്ളൂ. അതിന്റെ അളവ് അതനുസരിച്ച് കൊടുത്താൽ മതി. ഓരോ കുട്ടികൾക്കും അവരവരുടെ വിശപ്പ് പോലെയാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ കുട്ടികൾ ഓവറായിട്ട് പ്ലേറ്റ് ക്ലീൻ ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതായത് ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അളവ് നമ്മൾ വളരെ അധികമായിട്ട് കഴിക്കും അല്ലേ. അപ്പോൾ ഫാമിലിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ഇടനേരങ്ങളിൽ ഉള്ള ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, നമ്മൾ എപ്പോഴും കുത്തിക്കുറിക്കാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഫ്രൂട്ട്സ്, അതായത് ലോകാരോഗ്യ സംഘടന പറയുന്നത് നാലോ അഞ്ചോ വട്ടം ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ്. അപ്പോൾ അവരുടെ ആ ഒരു ക്രേവിംഗ് എല്ലാം കുറയ്ക്കും. ഈ ചിപ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സിന്റെ അളവ് വളരെ അധികമായിട്ട് കഴിക്കണം. പിന്നെ വല്ലപ്പോഴും തീരെ കഴിക്കുന്നതല്ല, ഇപ്പൊ വർത്തം പൊരിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ബേക്കറി പലഹാരങ്ങൾ നമ്മളിപ്പോ എളുപ്പത്തിനൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം അളവ് വളരെയധികം കുറയ്ക്കണം. വല്ലപ്പോഴും എല്ലാം മതി. പിന്നെ വീട്ടിലുള്ള ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി, ആവി വേവിച്ച ഭക്ഷണം അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വ്യായാമമില്ലായ്മ. വേറൊരു കാര്യം ടി വി മൊബൈൽ ഇതൊന്നും നോക്കി കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കരുത്. കാരണം ഇതെല്ലാം കാണുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, കുട്ടി ടി വി കഴിക്കുന്നതിന്റെ അളവ് കുട്ടി അറിയുന്നില്ല, ഒരുപാട് ഇങ്ങനെ കഴിച്ചോട്ടേ. അപ്പൊ ടി വി മൊബൈൽ ഒരു കാരണവശാലും നോക്കി ഭക്ഷണം കൊടുക്കരുത്. പിന്നെ മൊബൈൽ ടി വി ഇവയെല്ലാം ഉപയോഗം ഒരു മണിക്കൂറിൽ താഴെ പാടുള്ളൂ. രണ്ടു വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ ഒരിക്കലും ടി വി കാണിക്കരുത്. രണ്ടു വയസ്സിന് മുകളിലാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ മാക്സിമം മൊബൈൽ എല്ലാം ചേർത്ത് രണ്ടു മണിക്കൂറിനപ്പുറം കുട്ടി കാണാൻ പാടില്ല. ആ സമയം കുട്ടിയെ വ്യായാമം വിടണം. അതായത് വൈകുന്നേരം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ, അത് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സിന് ശേഷം കുട്ടിയെ വ്യായാമത്തിന് അനുവദിക്കാം. വ്യായാമം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ നിർബന്ധമായി, ചെറിയ നടത്തമല്ല, കാര്യമായ സ്പീഡിലുള്ള നടത്തം, സൈക്കിളോട്ടം, ഷട്ടിൽ, യോഗ, ഡാൻസ്, ബാഡ്മിന്റൺ തുടങ്ങി, അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതെല്ലാം കുട്ടിക്ക് നല്ല വ്യായാമം നൽകുന്ന ഇതാണ്. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ വ്യായാമത്തിനൊന്നും അധികം സമയമില്ല, ചൂടാണ്, മഴയാണ്, തണുപ്പാണ് എന്നെല്ലാം പറഞ്ഞ് വീട്ടിലിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. വ്യായാമം നിർബന്ധമായിട്ടും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു മണിക്കൂർ വിഗറസ് ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റിലും വിഗറസ് എക്സസൈസ് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ഈ ടിവിയോടും മൊബൈലിനോടുള്ള അഡിക്ഷൻ ഒരളവ് വരെ കുറയ്ക്കും. പിന്നെ വേറെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കുട്ടിയെ കൊണ്ട് മാത്രം ഒരു ശിക്ഷ ചെയ്യുന്ന പോലെ ചെയ്യിപ്പിക്കരുത്. കാരണം പാരന്റ്സും കൂടെ കുട്ടിയുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ സൈക്കിളാണെങ്കിൽ സൈക്കിള് ചവിട്ടുക. അതായത് അവനൊരു കുറ്റം ചെയ്ത പോലെ ചെയ്യില്ല. കുട്ടിയെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അസുഖം വരും, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം, അതുപോലെ ഹെൽത്തി ആയിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊരു അറിവ് കുട്ടിക്ക് ഉണ്ടാകുകയാണ്. കുട്ടി അത് കോപ്പറേറ്റ് ചെയ്യും, അല്ലാതെ അവനൊരു കുറ്റക്കാരനെ പോലെ കണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം പാരന്റ്സും മിക്കവരുടെയും പാരന്റ്സും ഓവർവെയിറ്റ് ആണ് നമ്മൾ കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ. അപ്പം പാരന്റ്സ് കുട്ടിയുടെ കൂടെ തന്നെ വ്യായാമം ചെയ്യാൻ നിർബന്ധിക്കണം, ചെയ്യേണ്ടതാണ് ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കം, ഇത് വളരെ പ്രധാനമാണ്. അതായത് കുട്ടി ഉറക്കം ഒരു അതായത് 3 വയസ്സിന് 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 8-9 മണിക്കൂർ, അതുപോലെ വലിയ കുട്ടികൾ ഒരു മിനിമം 7 മണിക്കൂർ 7-8 മണിക്കൂർ ഉറങ്ങണം. 18 വയസ്സ് വരെ മിനിമം 7-8 മണിക്കൂർ ഉറങ്ങണം. ഉറക്കമില്ലായ്മ ഒരു പ്രധാന കാരണം. കുട്ടിക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും, കുറിക്കാൻ വിശപ്പ് കൂടും, സ്ട്രെസ് കൂടും, അങ്ങനെ കഴിക്കും, അങ്ങനെയുള്ള ഒരു പ്രധാന കാരണമാണ്. അപ്പൊ ഉറക്കമില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഹെൽത്തി ആയിട്ട് ഫുഡ്, ധാരാളം വെള്ളം കുടിക്കുക, ജ്യൂസുകൾ കുടിക്കരുത് ഒരു കാരണവശാലും. പലപ്പോഴും കുടിക്കാം, പക്ഷെ എപ്പോഴും ധാരാളമായി വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇതാണ് പറയാനുള്ളത് വെയിറ്റ് കുറയ്ക്കാൻ ഉള്ളത്. ഇപ്പൊ പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് കുറയില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ് വെയിറ്റ് കുറയാൻ. അപ്പൊ ഒരു 10% വെയിറ്റ് ആണ് നമ്മൾ കുറയ്ക്കുക. അതായത് 70 കിലോയുള്ള കുട്ടി ഒരു 6 മാസത്തിനുള്ളിൽ 7 കിലോയെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ കുറെ എല്ലാം കോംപ്ലിക്കേഷൻസ് കുറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ശ്വാസമുട്ടല്, ശ്വാസതടസ്സം ഒക്കെ തോന്നുന്നു എന്ന് പറയുന്നില്ലേ, അതൊക്കെ പെട്ടെന്ന് ഒന്ന് കുറയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് പട്ടിണി കിടക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, പടിപടിയായി സ്ലോ ആയിട്ട് വെയിറ്റ് കുറയ്ക്കുക. അതായത് 1 മാസം 2 കിലോ അങ്ങനെയുള്ള രീതിയിലാണ് വലിയ കുട്ടികൾ കുറയ്ക്കേണ്ടത്. ചെറിയ കുട്ടികളാണ്, ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 1/2 കിലോ, 1 മാസം 5 കിലോ, ഒരു 1/2 കിലോന് താഴെ കുറയ്ക്കുക. മുതിർന്ന കുട്ടികളാണെങ്കിൽ 1 മാസം 2 കിലോ വരെ നമ്മൾ ഗോളായിട്ട് വെക്കുക.
അപ്പം അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, കുട്ടിക്ക് അത് സന്തോഷകരമായ രീതിയിൽ അത് നടപ്പാക്കുക. പലപ്പോഴും കുട്ടികൾക്ക് ദേഷ്യവും അതെല്ലാം വളരെ കൂടും, നമ്മളിങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പൊ ആ രീതിയിൽ അവര് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ ആവശ്യമാണ് കൗൺസിലിംഗ്. ശരി ഡോക്ടർ, ഇപ്പോൾ ചേർത്തലയിൽ നിന്നും ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്, കലയാണ്. കല ഡോക്ടറോട് ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാൻ എന്റെ മോനെ 10-ലാ പഠിക്കുന്നത്, തീരെ ചെറിയ കുട്ടിയല്ല, 10-ല് പഠിക്കുവാണ്. അപ്പം അവന് ശരിക്കും വണ്ണം ഉണ്ടായിരുന്നു, ഹോക്കി ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പിച്ചി വണ്ണം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കഴുത്തിന് നല്ല കറുപ്പ് വരുന്നുണ്ട്. അതെന്താ ഡോക്ടർ? എത്ര വെയിറ്റ് ഉണ്ട് മോനെ? മോനെ 82 ഉണ്ടായിരുന്നു. ഇപ്പം ഹോക്കിയിലൊക്കെ സ്റ്റേറ്റിലൊക്കെ പോയതാണ്, അപ്പൊ കളിച്ച് കുറച്ച് കുറവുണ്ട്. പക്ഷെ നന്നായിട്ട് വന്ന ഇപ്പം കുറഞ്ഞു ആള്. പക്ഷെ ഇങ്ങനെ കഴുത്തിന് നല്ല കറുപ്പാണ് ഫുള്ള്. അത് നമ്മൾ ഈ കഴുത്തിൽ കറുപ്പ് കാണിക്കുന്നത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. വെയിറ്റ് കുറയുമ്പോൾ അത് തനിയെ കുറഞ്ഞു തന്നെ വരും. അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, ക്രീമും അങ്ങനെയൊന്നും ആവശ്യമില്ല. വെയിറ്റ് പടിപടിയായിട്ട് കുറയ്ക്കുക. അതായത് ഇപ്പൊ 10 വയസ്സിലുള്ള കുട്ടി ഏകദേശം ഗ്രോത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു ഐഡിയൽ വെയിറ്റ്, ഇപ്പൊ ആൺകുട്ടി ആണെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റ് ഒരു 50-നും 60-നും ഇടയിലാവും അതിന്റെ വെയിറ്റ്. അപ്പൊ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും വെയിറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് അതുപോലെ തന്നെ കൂടാനുള്ളൊരു ചാൻസ്. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അതായത് വെയിറ്റ് കുറഞ്ഞു എന്നറിഞ്ഞാലും സന്തോഷം, അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കഴുത്തിൽ കറുപ്പ് അത് കുറയും, അത് പെട്ടെന്ന് ഒന്ന് കുറയുന്നതല്ലല്ലോ. അപ്പൊ അത് കുറച്ച് ടൈം എടുത്തു കഴിയുമ്പോൾ ഹെൽത്തി വെയിറ്റിലോട്ട് വരികയാണെങ്കിൽ ആ ഒരു ഇത് കുറയും. അപ്പൊ അതിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നല്ല എക്സസൈസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അതെല്ലാം തുടർന്ന് തന്നെ പോവുക. അതൊന്നും തിരിച്ചു പോലെ അല്ലെങ്കിൽ വെയിറ്റ് അതേപോലെ തന്നെ കൂടാനുള്ളൊരു ചാൻസും ഉണ്ട്. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഇത് ഇതിനെ എപ്പോഴാണ്, ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എപ്പോഴൊക്കെ ആണ്, എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിന്റെ മരുന്ന് ഉപയോഗിക്കേണ്ടത്? ചികിത്സാ മാർഗങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു 3 മുതൽ 6 മാസം വരെ കുട്ടിക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള, ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ടൈം കൊടുക്കും. അപ്പൊ ഇതിന് വേറെ ചികിത്സകളൊന്നും തന്നെ ആവശ്യമില്ല. നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതുപോലെ തന്നെ എക്സസൈസ്, അങ്ങനത്തെ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ പറയും. വേറെ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ചില അവർക്ക് സെക്കൻഡറി ആയിട്ട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ കൂടുക ഉള്ള അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ആസ്മ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും തുടക്കത്തിൽ തന്നെ. പ്രമേഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ കുറെ എല്ലാം കാര്യങ്ങൾ, ഈ ബി പി എല്ലാം 6 മാസം ഒരു ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ, അതുപോലെ ഒരു 10% വെയിറ്റ് കുറയുകയാണെങ്കിൽ ഈ പല കോംപ്ലിക്കേഷനും കുറയുന്നതും മാറുന്നതുമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യം. ഇനി തൈറോയിഡ് അസുഖം ഉണ്ടെങ്കിൽ ഇതിന് ട്രീറ്റ് ചെയ്യും. സെക്കൻഡറി ആയിട്ട് വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ് ആയിട്ടും ട്രീറ്റ്മെന്റ് വേണ്ടി വരും. പക്ഷെ ജനറലി നമ്മളുടെ ഭക്ഷണവും നിയന്ത്രണ വ്യായാമം തന്നെയാണ് അമിതവണ്ണത്തിന് ഉണ്ടാകാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമിതവണ്ണം എന്നുള്ള രോഗമോ രോഗാവസ്ഥയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികളിൽ ഉണ്ടാക്കണം. അതായത് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അവരുടെ തലയിൽ ഊട്ടിയുറപ്പിക്കണം. അപ്പോൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ പ്രിവെന്റ് ചെയ്യുന്നതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. വന്നതിന് ശേഷം കുറയുന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത്രയും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വെയിറ്റ് കുറയുള്ളൂ. നമുക്കും അറിയാം, വലിയ ആൾക്കാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. വ്യക്തമാണ്. പിന്നെ മെഡിക്കേഷൻ, മരുന്നുകളെ കുറിച്ച് ചോദിച്ചില്ല. അത് ഈ ബോഡി മാസ് ഇൻഡെക്സ് വളരെയധികം കൂടുതലുള്ള കുട്ടികൾക്ക് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. അതായത് ബോഡി മാസ് ഇൻഡെക്സ് 35-40 മുകളിലൊക്കെ ആണെങ്കിൽ, അതായത് ബോഡി മാസ് ഇൻഡെക്സ് വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർഡ് അങ്ങനെ ഒരു റേഷ്യോ, 35-ന് മുകളിലാണെങ്കിൽ അമിതമായ വണ്ണം എന്നാണ് അതിന്റെ അർത്ഥം. 40 എന്ന് പറഞ്ഞാൽ വളരെയധികം ഉള്ള വണ്ണം, എക്സ്ട്രീംലി ഒബീസ് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസിൽ മാത്രമേ മരുന്നുകളുടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അത് അവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈ കോംപ്ലിക്കേഷൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇതിന് ചില മെഡിക്കേഷൻസ് ഉണ്ട്, പക്ഷെ ഇതെല്ലാം ചിലവേറിയ ചികിത്സകളാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഹലോ ഡോക്ടറിനെ അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിലെ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ദീപ അനിരുദ്ധാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.